ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഡി എസ് ജി ഇ മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം ഈ മോഡലിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോണത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഡി എസ് ജി ഇ മോഡൽ ഈ മോഡലിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡൈനാമിക് ടെക്കാസ്റ്റിക് ജനറൽ ഇക്ലിബറിയം മോഡലാണ് അതാണ് ഡി എസ് ജി ഇ മോഡൽ കേട്ടോ അപ്പം എ ഡൈനാമിക് സ്റ്റെക്കാസ്റ്റിക് ജനറൽ എക്ലിബ്രിയ മോഡൽ ഈസ് എ മാക്രോ എക്കണോമിക് മോഡൽ യൂസ്ഡ് economists എക്കണോമിക്സ് use എക്കണോമിക്സ്റ്റുകൾ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് എന്ത് എക്കണോമിക്സുകൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും മനസ്സിലാവുന്നതിൻ്റെ പ്രാധാന്യം അവർ ഒരു പോളിസി അനലൈസ് ചെയ്യുന്നതിനേക്കായിരിക്കും ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ടു അനലൈസ് എക്കണോമിക് പോളിസി ആൻഡ് അണ്ടർസ്റ്റാൻഡ് എക്കണോമിക് ഫിനോമിന ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു പ്രതിഭാസത്തെ മന മനസ്സിലാക്കുന്നതിനും എക്കണോമിക് പോളിസിയെ ഗവൺമെൻറ് നടപ്പിലാക്കിയ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ബാങ്ക് നടപ്പിലാക്കിയ ഒരു പോളിസിയെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ മോഡൽ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ദീസ് മോഡൽസ് ആർ ബേസ്ഡ് ഓൺ മൈക്രോ എക്കണോമിക് പ്രിൻസിപ്പിൾസ് അതായത് മൈക്രോ എക്കണോമിക് മൈക്രോ എക്കണോമിക്സിലെ മോഡൽ ആണെന്നുണ്ടെങ്കിലും മൈക്രോ എക്കണോമിക്സിന്റെ പ്രിൻസിപ്പിൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് ഉദാഹരണം പറയാൻ മനസ്സിലാവും ആൻഡ് ഇൻ ഇൻകോപ്പറേറ്റ് എലമെന്റ്സ് സച്ച് ആസ് കൺസ്യൂമർ ബിഹേവിയർ അതൊരു മൈക്രോ എക്കണോമിക് കോൺസെപ്റ്റ് ആണല്ലോ പിന്നെ ഫേം ബിഹേവിയർ ഇങ്ങനെയുള്ള മൈക്രോ കോൺസെപ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ആൻഡ് ഗവൺമെൻറ് പോളിസി ഗവൺമെൻറ് പോളിസി മൈക്രോ എക്കണോമിക് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള മൈക്രോയുടെ ഒരു ഫണ്ടമെൻ്റൽസിൽ കിടക്കുന്നുണ്ട് എന്തിനു വേണ്ടി ഇതെല്ലാം ഉപയോഗിക്കുന്നത് ടു സ്റ്റഡി ദ അഗ്രിഗേറ്റ് എക്കണോമി അഗ്രിഗേറ്റ് എക്കണോമി അതായത് മൊത്തത്തിലുള്ള എക്കണോമിയെ കുറിച്ച് പഠിക്കുന്നതിന് ഇതെല്ലാം ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് ഇതാണ് ഈ മോഡലിൻ്റെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അടുത്ത് നമുക്ക് ദ കീ കോമ്പോണൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഡി എസ് ജി മോഡൽ എന്താണോ നോക്കാം അതിൻ്റെ കീ കോമ്പോണൻസും അതിൻ്റെ പ്രത്യേകതകളും ഒന്നാമത് ഡൈനാമിക് ആണ് ഡൈനാമിക് എന്ന വാക്കിനടുത്ത് നമുക്കറിയാം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്പം ഡി എസ് ജി മോഡൽസ് അനലൈസ് ഹൗ ദ എക്കോണമി ഇവോൾവ്സ് ഓവർ ടൈം എങ്ങനെ എക്കണമി സമയം മാറുന്നതിനനുസരിച്ച് എങ്ങനെ പരിണമിച്ച് വരുന്നുവെന്ന് ഈ മോഡൽ പറയുന്നുണ്ട് ഈ മോഡൽ അനലൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ദേ കോൺസിഡർ ദ ഇൻ്റർ ടെമ്പറൽ ഡിസിഷൻസ് ഇൻ്റർ ടെമ്പറൽ ഡിസിൻ വെച്ചാൽ ഇപ്പോൾ എടുക്കുന്ന ഡിസിഷൻസ് മറ്റൊരു ഒരു ഫ്യൂച്ചറായിട്ടുള്ള ഒരു ഇവന്റിനെ ബാധിക്കുന്ന ആ ഒരു ഇവൻ്റ്സിനെയാണ് ഇൻറ്റർ ടെമ്പറൽ ആയിട്ടുള്ള ഡിസിഷൻസ് ആ ഒരു ഡിസിഷനെയാണ് ഇൻ്റർടെമ്പറൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഇപ്പം ദ കൺസിഡർ ദ ഇ ഇന്റർടെമ്പറ ഡിസിഷൻസ് ഓഫ് ഏജൻസ് ഏതൊക്കെയാണ് ആ ഇന്റർടെമ്പർ ഏജൻസിന്റെ ഇന്റർടെമ്പറൽ ഡിസിഷൻസ് കൺസംഷൻ ഓക്കെ ഇപ്പോഴത്തെ കൺസംപ്ഷൻ ഫ്യൂച്ചറിനെ ബാധിക്കുന്നതെന്നാണ് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇതെല്ലാം കണക്കിലെടുക്കുന്നതാണ് പറയുന്നത് കേട്ടോ പിന്നെ ആൻഡ് ലേബർ സപ്ലൈ ഓക്കെ ഇതെന്ന് നമുക്ക് ഇരുത്തി ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും എടുക്കുന്ന ഡിസിഷൻ ഒരു ഫ്യൂച്ചറിൽ എക്കണോമിയെ ബാധിക്കുന്നതാണ് ഓക്കെ ആൻഡ് ഹൗ ദീസ് ഡിസിഷൻ അഫെക്റ്റ് ദ എക്കണോമീസ് ഫ്യൂച്ചർ പാസ് ഇതെല്ലാം എങ്ങനെയാണ് എക്കണോമിയുടെ ഒരു ഫ്യൂച്ചർ പാത്തിനെ ബാധിക്കുന്നു എന്ന് ആ ഒരു ഡൈനാമിക്കുകൾ ഇതിൽ കണക്കിലെടുക്കുന്നുണ്ട് ആ ഒരു ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അടുത്ത കോണൻ എന്ന് പറയുന്നത് സ്റ്റെക്കാസ്റ്റിക് ആണ് സ്റ്റെക്കാസ്റ്റിക് എന്ന വേർഡ് മീനിങ് യാദൃശ്ചികമായിട്ടുള്ള ആകസ് ആകസ്മികമായി എന്നുള്ള മീനിങ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് എക്കണോമിയിൽ ആകസ്മികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതിലെടുക്കുന്നത് അപ്പം അതൊക്കെ എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് മോഡൽസ് ഇൻക്ലൂഡ് റാൻഡം ഷോക്സ് റാൻഡം ആയിട്ടുള്ള അതായത് നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്ന ഉദാഹരണം നോക്കാം ടെക്നോളജി ഷോക്സ് ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഓക്കെ പിന്നെ പോളിസിയിൽ ഉണ്ടാകുന്ന പോളിസി ചേഞ്ചസ് പ്രിഫറൻസ് ഷോക്സ് അതായത് പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ കൺസ്യൂമറിൻ്റെ പ്രിഫറൻസ് ഇങ്ങനെയുള്ള ഷോക്ക് ൊക്കെ നമുക്ക് എക്കണോമി ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതാണ് സ്റ്റെക്കാസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ദാറ്റ് എഫക്ട് ദ എക്കോണമി അടുത്തത് സ്റ്റെക്കാസ്റ്റിക് എലമെൻറ്റ്സ് ഹെൽപ് ടു സിമുലേറ്റ് റിയൽ വേൾഡ് അൺസേട്ടൻറ്റി അതായത് ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് ഇങ്ങനെ കാപ്പട്ട്യമായി കാണിക്കുന്നതാണ് സിമുലേറ്റ് ചെയ്യുകയെന്ന് പറയുന്നത് ഇപ്പം സ്റ്റെക്കാസിക് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെക്കാസ്റ്റിക് എലമെന്റ്സ് ഹെൽപ് ടു സിമുലേറ്റ് ദ റിയൽ വേൾഡ് അൺസേർട്ടൻറ്റി ആൻഡ് വേരിയബിലിറ്റി ഇൻ എക്കണോമിക് ഔട്ട്കംസ് അതായത് ഉദാഹരണത്തിന് ഒരു ടെക്നോളജിക്കൽ ടെക്നോളജിക്ക് ഷോക്കുണ്ടായി അങ്ങനെയൊരു എലമെൻ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയൊരു ടെക്നോളജി വരുമ്പോൾ ഔട്ട് ഔട്ട്പുട്ട് കൂടും ഓക്കെ അപ്പോൾ അത് എത്ര ഔട്ട്പുട്ട് കൃത്യമായിട്ട് നമുക്ക് നിർവചിക്കാൻ കഴിയത്തില്ല അതൊരു സിമുലേറ്റ് ചെയ്യാം ഇത്ര ഒരു ഔട്ട്പുട്ട് ഉണ്ടാകാം എന്നൊരു അൺസേർട്ടൻ ആയിട്ടുള്ള ഒരു സിമുലേഷൻ അവിടെ നടക്കും അപ്പോൾ അവിടെ എക്കണോമിക് ഔട്ട്കംസിന് വേരിയബിലിറ്റി ഉണ്ടാവും ചേഞ്ചസ് ഉണ്ടാവും അതായത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഔട്ട്കം ഇത്ര പ്രതീക്ഷിച്ച ഔട്ട് ഇതിനൊക്കെ ഈ ഞാൻ മേൽപ്പറഞ്ഞ ഷോക്കുകളൊക്കെ അടക്കുമ്പോഴത്തേക്ക് അവർ ആ ഒരു ഔട്ട്കം കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയത്തില്ല ഒരു വേരിയേഷൻ അവിടെ സംഭവിക്കും അടുത്തത് ഈ മോഡലിലെ ജനറൽ ഇക്ലിബ്രിയം എന്താണെന്ന് നോക്കാം ഡി എസ് ജി മോഡൽസ് സീക്ക് ടു ഡിസ്ക്രൈബ് ദ എക്കണോമി ആസ് എ ഹോൾ അതായത് എക്കണോമി മൊത്തത്തിലാണ് ഈ മോഡൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എൻഷുറിങ് ദാറ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ബാലൻസ് ഇൻ ആൾ മാർക്കറ്റ്സ് ഓക്കെ എല്ലാ മാർക്കറ്റിലും സപ്ലൈയും ഡിമാൻഡും ഒരുമിച്ച് സൈമിൾട്ടേനിയസ് ആയിട്ട് ബാലൻസ് ചെയ്യുന്നതാണ് പറയുന്നത് ഓക്കെ അതാണ് ജനറൽ എക്ലിബ്രിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നത് എല്ലാ മാർക്കറ്റും എക്കണോമിയിലെ ആസ് എ ഹോൾ ആണ് കേട്ടോ അപ്പം യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ഇക്ലിബ്രിയം വേർ ആസ് മാർക്കറ്റ് ക്ലിയർ അതായത് മാർക്കറ്റ് ക്ലിയർ ആവുന്ന ഇക്വിബ്രിയാണല്ലോ അതായത് എക്സസ് സപ്ലൈയും എക്സസ് ഡിമാൻഡും ഇല്ലാതെ മാർക്കറ്റ് ക്ലിയർ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉദ്ദേശിച്ചത് മീനിങ് ദാറ്റ് സപ്ലൈ ഈക്വൽസ് ഡിമാൻഡ് ഇൻ എവറി മാർക്കറ്റ് എല്ലാ മാർക്കറ്റിലും സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആണ് അപ്പോൾ ഗുഡ്സ് മാർക്കറ്റ് ലേബർ മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഏത് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ ജനറൽ ഇക്ലിബ്രിയമാണ് ഓക്കെ അവിടെ എക്സസ് സപ്ലൈയോ എക്സസ് ഡിമാൻഡോ ഇല്ല ഞാൻ നേരത്തെ ഈ മോഡലിൽ മൈക്രോ എക്കണോമിക്സിൻ്റെ അടിസ്ഥാനമുണ്ടെന്ന് പറഞ്ഞിരുന്നു അതെന്താണ് നോക്കാം അതായത് മൈക്രോ എക്കണോമിക്സ് ഫൗണ്ടേഷൻസ് ആണ് അതിൽ പറയുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മോഡൽസ് ആർ ബിൽറ്റ് ഓൺ ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഏജൻസ് അത് മൈക്രോ എക്കണോമിക്സ് ആണോ ഇൻഡിവിജ്വൽ ഏജൻസ് സച്ച് ആസ് ഹൗസ് ഹോൾഡ്സ് ഫേംസ് ആൻഡ് ദി ഗവൺമെൻറ് ഓക്കെ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ഏജൻസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈറ്റ് മാക്സിമൈസസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഓരോന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ് മാക്സിമൈസ് ചെയ്യാൻ നോക്കുക സബ്ജെക് ടു കൺസ്ട്രെയിൻസ് അതായത് അതിൻ്റെ പരിധികളിൽ നിന്നുകൊണ്ട് അതിൻ്റെ എന്താണ് ഓരോ ഒബ്ജക്റ്റീവുകളും മാക്സിമൈസ് ചെയ്യാനായിട്ട് നോക്കും ഉദാഹരണത്തിന് ഹൗസ് ഹോൾഡ്സ് അവരുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ നോക്കും പിന്നെ ഫേംസ് അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ നോക്കും പിന്നെ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് വെച്ചുകൊണ്ട് അതായത് ടെക്നോളജി എക്സിസ്റ്റിംഗ് ടെക്നോളജിയും എക്സിസ് ബഡ്ജറ്റും വെച്ചുകൊണ്ട് മാക്സിമം വെൽഫെയർ ഉണ്ടാക്കാൻ നോക്കും ഓക്കെ അടുത്തത് സ്ട്രക്ചർ ഓഫ് എ ഡി എസ് ജി മോഡൽ നോക്കാം അതായത് ഡി എസ് ജി മോഡലിൻ്റെ ഒരു ഘടന ഒന്നാമത് ഹൗസ് ഹോൾഡ്സ് ഫേംസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്നത് ടിപ്പിക്കലി മാക്സിമൈസ് യൂട്ടിലിറ്റി അവർ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാനാണ് നോക്കുന്നത് റാഷണൽ ആയിരിക്കും എല്ലാവരും ഡിറൈവ്ഡ് ഫ്രം കൺസംഷൻ ആൻഡ് ലെഷർ അത് ഏതിൽ നിന്നാണ് അവർക്ക് ആ യൂട്ടിലിറ്റി ഡിറൈവ് തരുന്നത് അവരുടെ കൺസംഷനിൽ നിന്നും അവർ എടുക്കുന്ന ലെഷർ ടൈമിൽ നിന്നും ഉല്ലാസത്തിന് വേണ്ടി ചിലവഴിക്കുന്ന സമയത്തിൽ നിന്നും അവർ ഏതൊക്കെ സാധനങ്ങളും സേവനങ്ങളും മേടിക്കുന്നു ഇതിൽ നിന്നാണല്ലോ അവർക്ക് ആ ഒരു യൂട്ടിലിറ്റി കിട്ടുന്നത് അത് അവർ മാക്സിമൈസ് ചെയ്യാൻ നോക്കും ഓക്കെ ദേ മേക്ക് ഡിസിഷൻസ് ഓൺ കൺസംഷൻ അവർ കൺസംഷനിലുള്ള ഡിസിഷൻസ് നടത്തുന്നുണ്ട് പിന്നെ ലേബർ സപ്ലൈ എത്ര ലേബർ സപ്ലൈ അവർ എത്ര പേര് ആൾക്കാർ തൊഴിലിടങ്ങളിലേക്ക് പോകണം തൊഴിൽ ചെയ്യണം എന്നുള്ള തീരുമാനം അവർ അവരെ കയ്യിലാണുള്ളത് അതിൻ്റെ സേവിങ്സ് എത്ര പണം സേവ് ചെയ്യണം എത്ര പണം പണം സ്പെൻഡ് ചെയ്യണം ഇതെല്ലാം അവരുടെ ഡിസിഷൻസ് ഹൗസ് ഹോൾഡിൻ്റെ ഡെസിഷൻസ് ആണ് ഓക്കെ അതായത് സേവിങ്സ് എന്ന് പറയുന്നത് പിന്നെ അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ക്യാപിറ്റലാണ് കേട്ടോ ക്യാപിറ്റൽ എത്ര ഇൻവെസ്റ്റ് നടത്തണം എത്ര സേവ് ചെയ്യണം ഇതെല്ലാം ഇവരുടെ ഡിസിഷനാണ് അത് ഫേംസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേംസ് പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസിങ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ക്യാപിറ്റല ലേബറും വെച്ചിട്ടുണ്ട് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വെച്ചുകൊണ്ട് ഫേംസ് എന്ത് ചെയ്യുന്നു സാധനങ്ങൾ സേവനങ്ങൾ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അവരും മാക്സിമൈസ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനാണ് നോക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ദ മാക്സിമൈസ് പ്രോഫിറ്റ്സ് ആൻഡ് ഡിസൈഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ക്യാപിറ്റൽ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ലേബർ പിന്നെ അവർ അവരുടെ ഡിസിഷൻ അവരുടെ തീരുമാനമാണ് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം ക്യാപിറ്റൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം ലേബറിന് എത്ര ശമ്പളം കൊടുക്കണം ലേബറിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഫേംസ് ആണ് പിന്നെ അടുത്തെന്ന് പറയുന്നത് ഗവൺമെൻ്റ് ആണ് ഗവൺമെൻറ് നമുക്കറിയാം ദ ഗവണ്മെന്റ് കളക്ട്സ് ടാക്സ് ടാക്സ് കളക്ട് ചെയ്യുന്നു കണ്ടക്ട്സ് ഫിസിക്കൽ പോളിസി ഫിസിക്കൽ ഫിസിക്കൽ പോളിസി നടപ്പിലാക്കുന്നു അതായത് സ്പെൻഡിങ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് ആണ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് എത്ര പണം ചിലവാക്കുന്നു എത്ര ടാക്സ് കളക്ട് ചെയ്യുന്നൊക്കെയുള്ളത് കേട്ടോ ആൻഡ് മെയിൻ ഇംപ്ലിമെൻറ്റ് മോണിറ്ററി പോളിസി മോണിറ്ററി പോളിസി നമ്മുടെ സെൻട്രൽ ബാങ്കാണ് നടപ്പിലാക്കുന്നത് ഓക്കെ എന്നാലും ഇത് ഗവൺമെൻറ് അണ്ടറിൽ ഇവിടെ പറയുന്നത് സെറ്റിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് സെറ്റ് ചെയ്യുക അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ മോണിറ്ററി പോളിസിയിലെ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ് അണ്ടറിൽ വരുന്നതാണ് അടുത്ത മാർക്കറ്റ്സ് എന്ന് പറയുന്നത് ദ മോഡൽ ഇൻക്ലൂഡ്സ് മാർക്കറ്റ് ഫോർ ഗുഡ്സ് ഗുഡ്സിനുള്ള മാർക്കറ്റ് ലേബർ മാർക്കറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എല്ലാം ഈ മാർക്കറ്റിൽ ഉൾപ്പെടുന്നതാണെന്ന് ആലോചിക്കുക ഇതിൽ പ്രൈസസ് ആൻഡ് വേജസ് അഡ്ജസ്റ്റ് ടു ബാലൻസ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അതായത് പ്രൈസും വേജസും അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഗുഡ്സ് മാർക്കറ്റിൽ വേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ലേബർ മാർക്കറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു ഡിമാൻഡ് ഇൻ ദീസ് മാർക്കറ്റ് ഇതിൽ ഈ മാർക്കറ്റെല്ലാം ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പറയുന്നത് ഇനി ഷോക്സുകൾ നേരത്തെ പറഞ്ഞ ഷോക്സുകളല്ലേ ഇപ്പം ടെക്നോളജിക്കൽ ചേഞ്ച് ഒക്കെ പറയുന്നത് അപ്പം ദ മോഡൽ ഇൻ വേരിയസ് ടൈപ്പ് ഓഫ് ഷോക്സ് പ്രൊഡക്ടിവിറ്റി ഷോക്ക് അത് പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉത്പാദനക്ഷമത വർദ്ധിക്കുന്ന ഷോക്സ് പിന്നെ ഡിമാൻഡ് ഷോക്സ് പെട്ടെന്ന് ഡിമാൻഡ് അധികമായിട്ട് ഡിമാൻഡ് ഉണ്ടാകുമ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ അവിടെ കൂടും ആ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഷോക്സുകളാണ് ഓക്കെ ടു സ്റ്റഡി ദെയർ ഇമ്പാക്റ്റ് ഓൺ ദി എക്കോണമി ഇതെല്ലാം ഈ മോഡലിൽ വരുന്നു എന്നാണ് പറയുന്നത് ആ ഈ എക്കോണമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഷോക്സൊക്കെ അതിൽ ഉൾപ്പെടുത്തുന്നു ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് സോൾവിങ് എ ഡി എസ് ജി മോഡൽ ഒരു ഡി എസ് ജി മോഡല് സോൾവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ നോക്കാം അതായത് ഒന്നാമത്തെ വെച്ചാൽ കാലിബ്രേഷൻ ഓർ എസ്റ്റിമേഷനാണ് അതായത് ഇതിലെ പാരാമീറ്റേഴ്സ് ഒക്കെ എടുക്കണ്ടേ അതായത് ഈ മോഡലിൽ എത്ര ഔട്ട്പുട്ട് കൂടിയോ ഔട്ട് പുട്ട് കുറഞ്ഞോ എന്ന് അറിയുന്ന ചില പാരാമീറ്റേഴ്സ് ചില അളവ് കോലുകളെന്ന് പറയും കേട്ടോ ഇതൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് പാരാമീറ്റേഴ്സ് ഓഫ് ദ മോഡൽസ് ആർ ഡിറ്റർമൈൻഡ് ത്രൂ കാലിബ്രേഷനിലൂടെയാണ് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒന്ന് കാലിബ്രേഷൻ അല്ലെങ്കിൽ എസ്റ്റിമേഷൻ ഓക്കെ ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഇതിൻ്റെ പാരാമീറ്റേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓക്കെ അത് കാലിബ്രേഷൻ എന്ന് പറയുന്നത് എന്താണ് യൂസിങ് ഒബ്സർവ്ഡ് ഡേറ്റയിലൂടെയാണ് കാലിബ്രേഷൻ കണ്ടെത്തുന്നത് യൂസിങ് ഒബ്സേർവ് ഡേറ്റ ആൻഡ് എക്കണോമിക് തിയറിയിലൂടെയാണ് കാലിബ്രേഷൻ എന്ന ഈ പാരാമീറ്റർ എടുക്കുന്നത് എന്നാൽ എസ്റ്റിമേഷൻ എന്നുള്ള പാരാമീറ്റർ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലൂടെയാണ് എടുക്കുന്നത് കേട്ടോ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും സർവേ മെത്തേഡുകൾ ഇപ്പോൾ ഡയറക്റ്റ് സർവേ ഉണ്ട് പിന്നെ ക്വസ്റ്റ്യനർ ഉണ്ട് ഇങ്ങനെയുള്ള സർവേ മെത്തേഡുകളിലൂടെ ആണ് ഈ പാരാമീറ്റർ എടുക്കുന്നത് അടുത്തെന്ന് പറയുന്നത് ആണ് അതായത് ദ മോഡൽ ഇക്വേഷൻസ് ആർ ഓഫൺ ലീനിയറൈസ്ഡ് അറൗണ്ട് എ സ്റ്റഡി സ്റ്റേറ്റ് പലപ്പോഴും ഇത് ലീനിയറൈസ് ചെയ്തെടുക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ലീനറൈസൈസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിംപ്ലിഫൈ ഈ സൊല്യൂഷൻ പ്രോസസ്സ് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ലീനറൈസ് എടുക്കുന്നത് ടു സിംപ്ലിഫൈ ദ സൊല്യൂഷൻ പ്രോസസ്സ് അടുത്തെന്ന് പറഞ്ഞാൽ സിമുലേഷനാണ് അത് സാങ്കല്പികമായിട്ടുള്ള കാപട്യമായിട്ടുള്ള യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരു കാര്യം ഇങ്ങനെ ഭാവനയിൽ കാണുന്നത് ഓക്കെ സിമുലേഷൻ അപ്പോൾ അത് ഈ മോഡലിൽ എങ്ങനെ വരും ദ മോഡൽ ഈ സിമുലേറ്റഡ് ടു അനലൈസ് ദ റെസ്പോൺസ് ഓഫ് ദി എക്കോണമി അത് എക്കോണമിയുടെ റെസ്പോൺസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് ഒരു മോഡൽ ഈ മോഡൽ സിമുലേഷൻ നടത്തും ടു ഡിഫറെൻറ്റ് ഷോക്സ് ആൻഡ് പോളിസീസ് ഏതിൽ ഏതിനാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഷോക്സ് ഇല്ലേ ഈ ടെക്നോളജിക്കൽ ഷോക്സ് അങ്ങനെയുള്ള ഷോക്സിനോട് ചില സിമുലേഷൻസ് നടത്തിയാണ് ഇത് കണ്ടെത്തുന്നത് അടുത്ത് പോളിസി അനലൈസിസ് ആണ് ഈ പോളിസി അനലൈസ് ചെയ്യുന്നത് ഡി എസ് ജി മോഡൽ ആർ യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ എഫക്ട്സ് ഓഫ് ഡിഫറൻറ്റ് പോളിസി ഇൻ്റർവെൻഷൻ മറ്റ് ചില ഗവൺമെൻ്റ് ഒക്കെ എടുക്കുന്ന ചില പോളിസിയുടെ എഫക്ട്സ് മനസ്സിലാക്കുന്നതിന് ഈ പോളിസി എന്ത് ചെയ്യുന്നു ചില പോളിസിയുടെ ഇൻ്റർ ഈ എക്കണോമിയിലുള്ള ഇൻ്റർവെൻഷൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മോഡൽ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സപ്ലൈ സൈഡ് പോളിസി കൊണ്ടുവന്നപ്പോഴത്തേക്ക് എഡ്യൂക്കേഷനിൽ ഇപ്പം ഈ പ്രസൻറ്റ് ബഡ്ജറ്റിൽ നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എന്ത് ചെയ്തു ഒരു സപ്ലൈ സൈഡ് പോളിസിക്ക് വേണ്ടിയിട്ട് എജ്യൂക്കേഷന് വേണ്ടിയിട്ടും അല്ലെന്നുണ്ടെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു വൺ പോയിന്റ് ഫോർ ലാക്ക് ക്രോറ് ഒന്നേ പോയിന്റ് നാലെട്ട് ലക്ഷം കോടി രൂപയുടെ ഇന്വെസ്റ്റ്മെന്റ് നടത്തിയിരുന്നു അതൊരു ഒരു നീക്കിയിരിപ്പ് നടത്തിയിരുന്നു അതിന് വേണ്ടിയിട്ട് അത്രയും രൂപ എക്കണമിയിലേക്ക് നീക്കി വെച്ചിരുന്നു അപ്പോൾ ഇങ്ങനൊരു ഇന്റർവെൻഷൻ നടത്തുമ്പോഴത്തേക്ക് അതായത് ഇങ്ങനൊരു ഇടപെടൽ ഗവണ്മെന്റ് നടത്തുമ്പോഴത്തേക്ക് ആ ഇടപെടൽ എക്കണോമിയിൽ എന്തെല്ലാം എഫക്ട്സ് ഉണ്ടാക്കി ഓക്കെ അപ്പോൾ അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഈ മോഡൽ ഉപയോഗിക്കുന്നതാണ് പോളിസി അനലൈസിസ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അത് മാത്രമല്ല ആൻഡ് ടു കണ്ടക്ട് കൗണ്ടർ ഫാക്ച്വൽ അനലൈസിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു പോളിസി ഗവൺമെൻറ് നടപ്പിലാക്കിയപ്പോഴത്തേക്കും അതിന് വിരുദ്ധമായി എന്തൊക്കെ സംഭവിച്ചു അതിന് കൗണ്ടർ ഫാക്ച്വൽ അനലൈസിസ് ഇതും ഇതിൽ അനലൈസ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് അതിൻ്റെ കൺക്ലൂഷൻ നോക്കാം ഡി എസ് ജി മോഡൽസ് ഹാവ് ബീൻ വൈഡ്ലി യൂസ്ഡ് ബൈ സെൻട്രൽ ബാങ്ക് സെൻട്രൽ ബാങ്ക്സ് ഉപയോഗിക്കുന്നുണ്ട് ആൻഡ് പോളിസി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അതായത് ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള പോളിസി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ മോഡൽ ഉപയോഗിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ടു ഇൻഫോം മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി ഡിസിഷൻസ് അതായത് ഈ മോണി പോളിസി നടപ്പിലാക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇമ്പാക്ട് എത്ര എക്കണമിയിലുണ്ടായിരുന്ന ഫിസിക്കൽ പോളിസിൽ നടപ്പിലാക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് എത്ര ഉണ്ടായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മോഡൽ ഉപയോഗിക്കുന്നുണ്ട് ആസ് ദേ പ്രൊവൈഡ് എ കോഹരൻറ്റ് ഫ്രെയിംവർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ കോംപ്ലക്സ് ഇൻട്രാക്ഷൻസ് അതായത് ഈ പോളിസിയുടെ വളരെ സങ്കീർണ്ണമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് മനസ്സിലാക്കുന്നതിന് ഈ മോഡൽ സഹായകരമാണെന്നാണ് പറഞ്ഞത് ഇൻ ദ എക്കോണമി ഹൗ എവർ ദേ ആർ ആൾസോ സബ്ജെക്ട് ക്രിറ്റിസം അതായത് ഈ മോഡൽ ഇത്രയും സഹായകരമാണെന്നുണ്ടെങ്കിലും ഇത് വിമർശനങ്ങൾക്ക് ദൈര ആയിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് മൈക്രോ എക്കണോമിക്സ് ഫൗണ്ടേഷൻസിനാണല്ലോ ഇത് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം പർട്ടിക്കുലർലി റിഗാർഡിങ് ദിയർ അസംഷൻസ് ആൻഡ് ദ റിയലിസം ഓഫ് ദിയർ മൈക്രോ എക്കണോമിക് ഫൗണ്ടേഷൻസ് അവരുടെ അസംഷൻസിൻ്റെ കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ മൈക്രോ എക്കണോമിക് ഫൗണ്ടേഷൻസ് വരുന്നത് കൊണ്ടും ഒരുപാട് ക്രിറ്റിസംസ് ഇതിന് ഇത് ഈ മോഡൽ വിധേയമായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം